അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? നമുക്ക് സുഖമാണ്. അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് നമ്മളെ കാപ്പാട് കിച്ചണിലേക്ക് വരണേ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മീനുമാണ്. അപ്പൊ ഈ ഏട്ട മീൻ എന്ന് പറയുന്നില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഇത് ഏട്ട എന്ന് പറയും, ചിലവർ ഇത് വാള എന്ന് പറയും. അപ്പൊ ആ മീന് മുളകിടുന്നതാണ്, ഏട്ട മുളകിട്ടതും കപ്പയും. ബാക്കി ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കി വരുമ്പോൾ നമുക്ക് കാണിക്കാം. കപ്പയൊന്ന് ക്ലീൻ ആക്കട്ടെ. നല്ല ടേസ്റ്റിൽ മുളകിടാലോ നമുക്ക് ഏട്ട, അതായത് ചിലവർ വാള എന്ന് പറയുന്ന മീനാണിത്. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ മീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. കപ്പ ഞാൻ കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ വേവിക്കുന്ന പിന്നെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ രണ്ട് വിസലിനാണ് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. കപ്പ വെന്തിട്ടുണ്ട്, പക്ഷെ കുക്കറായതുകൊണ്ട് ഒന്ന് ചൂടാറണം. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഫുള്ളായിട്ടുള്ള ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി നല്ലതാണ്, ഏട്ടൊക്കെ മുളകിടുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്നത് എവിടുന്നാണ് ഞാൻ കറിവേപ്പില പറിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടി, കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ കുടംപൊടി ആണ്. കോഴിക്കോട് ഞങ്ങൾ ഈ പുളിയല്ല ഉപയോഗിക്കുന്നത് കേട്ടോ, പീഞ്ഞൊഴിക്കുന്ന വാളംപുളിയാണ് എടുക്കാറ്. പക്ഷെ ഞാനിവിടെ അധികവും ഈ പുളി തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. എൻ്റെ വീട്ടിലൊന്നും ഈ പുളി ഉപയോഗിക്കില്ല. പിന്നെ മീൻ നമുക്ക് കറി വെക്കാം എന്തായാലും. വാ, ഈ വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് എണ്ണ ഒന്നും ഒഴിക്കാറില്ല കറി വെക്കുമ്പോൾ. ഒരു എണ്ണ ഒഴിക്കാതെ ഞാൻ കറി വെക്കാറുണ്ടോ. ഇതിങ്ങനെ ഉള്ളി വഴറ്റിയിട്ട് വെക്കുന്ന കാരണമാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് കൊടുക്കാം. ശരിക്ക് വഴറ്റണ്ട കേട്ടോ, ഒന്ന് വാടിയാൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്ക, നടുവൊന്നും ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് തിളക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കറിവേപ്പില. ഇപ്പം ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളിൻ്റെ വെള്ളമാണ്. ഇനി മെയിന് വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏട്ടൊക്കെ ആകുമ്പോൾ നല്ലോണം വേവണ്ടേ, അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് സാധാ പൈപ്പിലെ വെള്ളമാണ്, പക്ഷെ പൈപ്പിലെ വെള്ളം ഇപ്പം നല്ല ചൂടാണ്, തിളച്ച വെള്ളമാണ് വരുന്നത് പൈപ്പിൽ നിന്ന്. ഇപ്പോൾ ഇതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് മീനിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളെ കറി നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനിട്ട് കൊടുക്കുന്നേ. ആഹ, എന്താ ഒരു മണം. അല്ല, തലയിട്ട് കൊടുക്കുന്നുണ്ട്. ഓ, കൈയൊക്കെ പൊള്ളിയിട്ട് പെട്ടെന്ന് ഇടുന്നുകൊണ്ട് തെറിക്കുന്നത്. മീൻകറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് മീൻകറിയും ചോറും. കാപ്സി, ചിക്കൻ, ബിരിയാണി ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ മീൻകറിയും ചോറും എത്ര കിട്ടിയാലും കഴിക്കും. അപ്പം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് നല്ലോണം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കൂടെ ഒരു കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ അതിൻ്റെ അകത്ത് വന്ന് ചേരട്ടെ. ലാസ്റ്റ് നമുക്കൊരു കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒന്ന് അടച്ചു വെക്കട്ടെ. അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് വിസിലാകുമ്പോഴേക്ക് ഇതാ കപ്പ നല്ലോണം ഉടഞ്ഞിട്ട്
ആ മീനും കുട്ടി കഴിക്കുമ്പോ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് ഉണ്ട് മക്കളെ, കണ്ടില്ല നല്ല രസമായിട്ടുണ്ട്. കപ്പ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് മീൻകറി ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാട്ടോ. എല്ലാരും വരണം കേട്ടോ കപ്പ കഴിക്കാൻ. ഇപ്പൊ നമ്മള് കറി ഏട്ടക്കറി നല്ലോണം തിളച്ച് എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കപ്പയുടെ കൂടെ എടുത്ത് കഴിക്കാലോ. പെട്ടെന്ന് കൊതിയാന്നുണ്ട് കേട്ടോ. മീൻകറി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും പറയുന്നത്. ഇപ്പൊ നമുക്ക് കഴിക്കാം. വാ ഇപ്പൊ നമുക്ക് കഴിക്കാം കേട്ടോ. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കറിയുള്ള പാകം എടുക്കാം. ഒരു മീൻ്റെ പീസ് എടുക്കാം. കഴിക്കട്ടെ ഞാന്. എല്ലാരും വരെ ഇട്ടോ, എല്ലാരും വന്നോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂപ്പർ.